മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഓട്സും മുട്ടയും ചേർത്തിട്ടുള്ള റെസിപ്പിയാണ്. ഓട്സ് ഓംലെറ്റ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഓട്സും 2 മുട്ടയും കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും സവാളയും ക്യാപ്സിക്കം മല്ലിയിലയും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ഓട്സിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് ചേർക്കാം. കുറച്ച് വീതം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 1/4 കപ്പ് പാലും ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓംലെറ്റിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും വെജിറ്റബിൾസ് എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരത്തെ മുട്ട ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിന്റെ പകുതിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് 2 തവണയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇതിന്റെ മുകളശമൊക്കെ ഒന്ന് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരു മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റ് ആണ്. നിങ്ങൾ ഇതുപോലെ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു ഓംലെറ്റും കൂടെ തയ്യാറാക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ അതിന്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാം. ഇനി സോസോ കെച്ചപ്പോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.